നമസ്കാരം വിവാഹ ചടങ്ങിലെ താലുകെട്ടും അനുബന്ധ ചടങ്ങുകളും കൊറോണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച സംഭവമാണ് ഇന്നലെ കേരളത്തിലുണ്ടായത് വരനും വധുവും അവരവരുടെ വീടുകളിൽ തന്നെ ഇരുന്നപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച മുൻകൂട്ടിനുശേഷിരുന്ന ചടങ്ങുകളും സദ്യയും മാറ്റമില്ലാതെ നടന്നു കടങ്ങോട്ട് പഞ്ചായത്തിലാണ് വരന്റെ വീട് ചൈനയിലെ ഒരു കമ്പനിയിൽ ജോലിക്കാരനായ വരൻ വിവാഹത്തിനായി രണ്ടാഴ്ച മുൻപാണ് നാട്ടിലെത്തിയത് കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെയാണ് വരൻ ജോലി ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ തെല്ലും ആശങ്കയില്ലാതെ വിവാഹ ഒരുക്കങ്ങളുമായി വീട്ടുകാർ മുന്നോട്ടു പോയി എന്നാൽ ചൈനയിൽ നിന്നെത്തിയവർ മുൻകരുതൽ നടപടി എന്ന നിലയിൽ പൊതുചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചതോടെ ആശയക്കുഴപ്പത്തിലുമായി രണ്ട് ദിവസം മുൻപ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും വീട്ടിലെത്തി വിവാഹം മാറ്റിവെക്കണം എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു കലക്ടറേറ്റിൽ നിന്നും ഡി എംഒ ഓ ഓഫീസിൽ നിന്നും കർശന നിർദ്ദേശം വന്നതോടെ വിവാഹം നീട്ടിവെച്ചു എന്നാൽ സൽക്കാരവും മറ്റും മാറ്റിവെക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വരന്റെയും വധുവിന്റെയും വീടുകളിൽ ഒരുക്കിയ സൽക്കാരങ്ങളെല്ലാം നടത്തുകയും ചെയ്തു താലികെട്ട നിരീക്ഷണ പരിധിയായ ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷം മാത്രമാണ് നടത്തുക അതേസമയം സംസ്ഥാനത്ത് പുതിയ കൊറോണ വൈറസ് പോസിറ്റീവ് ഫലങ്ങളില്ലായെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കുന്നുണ്ട് നൂറുപേർ ആശുപത്രിയിലും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ വീടുകളിലായും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണത്തിലുണ്ട് രോഗലക്ഷണങ്ങളുടെ മൂന്ന് പേരാണ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡുകളിലുള്ളത് എന്നും മന്ത്രി പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് പേരാണ് തൃശൂർ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് ഇവിടെ വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത് ഇരുന്നൂറ്റി രണ്ട് പേർ പുതിയതായി പതിനെട്ട് സാമ്പിളുകൾ കൂടി തൃശൂർ ജില്ലയിൽ നിന്ന് പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്തിയ ഏഴുപേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു തൃശ്ശൂരിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കോഴിക്കോട് വീടുകളിൽ നിരീക്ഷണത്തിലിരിക്കെ വിദേശത്തേക്ക് പോയ രണ്ടുപേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും മലപ്പുറത്തേക്കാണ് ഏറ്റവും കൂടുതൽ പേർ എത്തിയത് മുന്നൂറ്റി എൺപത്തിയേഴ് പേർ മലപ്പുറത്തേക്ക് എത്തിയതിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ് ഇരുപത് പേരാണ് മലപ്പുറത്തെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് ഫെബ്രുവരി നാലാം തീയതി മലപ്പുറത്ത് കൊറോണ വൈറസ് സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായത് നാല് പേരാണ് മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്കാണ് കൊറോണ വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ പേരെത്തിയത് മുന്നൂറ്റി പതിനാറ് പേർ കോഴിക്കോട്ടേക്ക് എത്തിയതിൽ മുന്നൂറ്റി പത്ത് പേർ വീടുകളിൽ നിരീക്ഷണത്തിലും പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുമാണ് മുന്നൂറ്റി പതിനഞ്ച് പേരാണ് കൊറോണ വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്ന് എറണാകുളത്തേക്കും എത്തിയത് ഇതിൽ മുന്നൂറ്റി പേർ വീടുകളിലും പന്ത്രണ്ട് പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ 真的来了。